ഒരിക്കൽ നിക്കോളാസ് എന്നു പേരുള്ള ഒരു ധനികരായ മനുഷ്യൻ ഉത്തര ധ്രുവത്തിൽ താമസിച്ചിരുന്നു. അയാൾ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. നിക്കോളാസിന് മറ്റുള്ളവരെ അതിശയിപ്പിക്കുവാനും സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനും വളരെ ഇഷ്ടമായിരുന്നു. നിക്കോളാസിന് ഒരു വ്യത്യസ്തമായ ഹോബി ഉണ്ടായിരുന്നു. ഒഴിവ് സമയങ്ങളിൽ ഭംഗിയുള്ള തടിപ്പലകകൾ കൊണ്ട് ആരും ഇന്നേവരെ കാണാത്ത ഭംഗിയുള്ള പാവകൾ ഉണ്ടാക്കിയിരുന്നു. അതൊരു ക്രിസ്മസ് കാലമായിരുന്നു. നിക്കോളാസിന് തന്റെ ചുറ്റുമുള്ള കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായി ചെയ്തു കൊടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ അയാൾ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അയാൾക്കൊരു ആശയം തോന്നി. അങ്ങനെ ക്രിസ്മസ് ദിവസത്തിൽ നിക്കോളാസ് മനോഹരമായ പാവകൾ നിർമ്മിച്ച് ക്രിസ്മസ് സമ്മാനമായി എല്ലാ കുഞ്ഞു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൊടുക്കുവാൻ ഒരുക്കി. അങ്ങനെ അയാൾ എല്ലാവരുടെയും വീടിന്റെ മുകളിൽ കയറി സമ്മാനങ്ങൾ ഇട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. പാതിരാത്രിയിൽ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം അടുത്തുള്ള വീടിന്റെ ഒക്കെ മേൽക്കൂരയിൽ വലിഞ്ഞു കയറും. എന്നിട്ട് മേൽക്കൂരയിൽ നിന്നുകൊണ്ട് പാവകൾ ഇട്ടുകൊടുത്തിട്ട് തിരിച്ചിറങ്ങി വരും. അങ്ങനെ ഒരുപാട് വീടുകളിൽ ഇതുപോലെ ചെയ്തു. അവസാനം നിക്കോളാസ് വളരെ ക്ഷീണിതനായി. നിക്കോളാസ് വേഗം തന്നെ അയാളുടെ വീട്ടിൽ തിരിച്ചു വന്നു. അയാളുടെ ഹിമവാഹനത്തിൽ തന്റെ കലമാനുകളെ വലിച്ചു കെട്ടി മഞ്ഞിലേക്ക് ഇറക്കാൻ നിക്കോളാസ് അവരെ തയ്യാറാക്കി. പക്ഷേ കുറച്ചു ദൂരം ചെന്നപ്പോൾ മഞ്ഞ് കാരണം മാനുകൾക്ക് നടക്കാൻ പറ്റാതായി. നിക്കോളാസ് തന്റെ മാനുകളെ മഞ്ഞിൽ നിന്നും വലിച്ചെടുക്കുവാൻ ശ്രമിച്ചു. പെട്ടെന്ന് ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. മാലാഖ നിക്കോളാസിനോട് പറഞ്ഞു, നീ വളരെ നല്ലവനാണ്, അതുകൊണ്ട് എനിക്ക് നിന്നെ സഹായിക്കണം. മാലാഖ മാനുകളെ തൊട്ടിട്ട് പറഞ്ഞു, ഇപ്പോൾ ഈ മാനുകൾ വളരെ പ്രത്യേകതയുള്ളവയാണ്, അതുകൊണ്ട് ഇവ പറക്കും. അങ്ങനെ മാലാഖ കൈകൾ വീശി. അപ്പോഴേക്കും കുറച്ച് കുഞ്ഞു കുട്ടിച്ചാത്തന്മാർ പ്രത്യക്ഷപ്പെട്ടു. അവർ പച്ച നിറമുള്ള കുപ്പായമാണ് ധരിച്ചിരുന്നത്. അവർക്ക് നീളമുള്ള പച്ച തൊപ്പികളും വിചിത്രമായ ചെവികളും ഉണ്ടായിരുന്നു. ഇവർ സമ്മാനങ്ങൾ കൊണ്ടു കൊടുക്കും, അത് കുട്ടികൾക്ക് സന്തോഷം പകരും. ഈ കുട്ടിച്ചാത്തന്മാർ വേഗതയുള്ളവരാണ്, കൂടാതെ നിന്നെ പാവകൾ ഉണ്ടാക്കുവാൻ സഹായിക്കുകയും ചെയ്യും. നിക്കോളാസ് ആകെ സ്തംഭിച്ചു, പക്ഷെ വളരെ വളരെ സന്തുഷ്ടനുമായി. അങ്ങനെ അവരെല്ലാവരും ഹിമവാഹനത്തിൽ കയറി. ആ വാഹനം പറക്കുവാൻ തുടങ്ങി. അങ്ങനെ ഉയരങ്ങളിൽ പറന്ന് ക്രിസ്മസ് ദിനങ്ങളിൽ സന്തോഷവും സ്നേഹവും വാരിവിതറി. നിക്കോളാസ് പറഞ്ഞു, എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ, ശുഭരാത്രി. പിറ്റേ ദിവസം കുട്ടികൾ ഉണർന്ന് അവരുടെ വീട്ടിൽ നോക്കിയപ്പോൾ സമ്മാനങ്ങൾ കിടക്കുന്നത് കണ്ടു. അങ്ങനെ അവർക്ക് കിട്ടിയ സമ്മാനങ്ങളെടുത്ത് അവർ കളിച്ച് തിമിർത്തു. അമ്മേ, ദേ നോക്കിക്കേ, നമ്മുടെ വീട്ടിൽ ആരോ സമ്മാനങ്ങൾ ഇട്ടിട്ട് പോയിരിക്കുന്നു. അതും വളരെ മനോഹരമായ പാവകൾ. അതാണ് നിക്കോളാസ് സാന്താക്ലോസ് ആയ കഥ. അദ്ദേഹമാണ് നമ്മൾ നാളുകളായി ക്രിസ്മസ് ദിനത്തിൽ കണ്ടുവരുന്ന ആ ക്രിസ്മസ് അപ്പുപ്പൻ. അമ്മക്കഥ. ഒരിടത്ത് ഒരു ഗ്രാമത്തിൽ ഒരു കുഞ്ഞു പിറക്കുകയായിരുന്നു. കുഞ്ഞു ജനിക്കുന്നതിന് മുൻപ് കുഞ്ഞൊരു സംശയം ചോദിച്ചു. ഞാൻ ഇത്രയും ചെറിയ കുഞ്ഞാണ്, ഞാൻ എങ്ങനെ ഭൂമിയിൽ ജീവിക്കും? അതുകൊണ്ട് ദൈവമേ എന്നെ നിന്റെ കൂടെ നിർത്തൂ, എനിക്ക് എവിടെയും പോകണ്ട. കുഞ്ഞു ദൈവത്തിനോട് പറഞ്ഞു. ദൈവം മറുപടി കൊടുത്തു, പ്രിയപ്പെട്ട കുഞ്ഞെ, എനിക്ക് ഒരുപാട് മാലാഖമാരുണ്ട്. ഒരു മാലാഖയെ നിന്റെ കൂടെ വിടാം, അവൾ നിന്നെ നന്നായി നോക്കിക്കോളും, വിഷമിക്കണ്ട. ദൈവം പറഞ്ഞു. അപ്പോൾ കുഞ്ഞു പറഞ്ഞു, പക്ഷെ ഞാൻ സ്വർഗത്തിൽ ചിരിച്ചതും കളിച്ചതും പാട്ടുപാടിയതും ഒക്കെ അല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല, ഇത്രയൊക്കെ മതിയോ എല്ലാവർക്കും സന്തോഷമാകുവാൻ? കുട്ടി ചോദിച്ചു. ദൈവം പറഞ്ഞു, നിന്നെ നോക്കുന്ന മാലാഖ നിനക്ക് വേണ്ടി പാട്ടുപാടിത്തരും, നിന്റെ കൂടെ കളിച്ചോളും, നിന്നെ ചിരിപ്പിച്ചോളും. അവളുടെ ലാളനയിൽ നീ ഒരുപാട് സന്തോഷിക്കും, ഒരുപാട് സ്നേഹവും കിട്ടും. കുഞ്ഞു ദൈവത്തിനോട് ചോദിച്ചു, പ്രിയപ്പെട്ട ദൈവമേ, എനിക്ക് അവിടെ ഉള്ളവർ പറയുന്ന ഭാഷ അറിയില്ല, അപ്പോ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? ദൈവം കുഞ്ഞിനോട് പറഞ്ഞു,
നിന്റെ കൂടെ വരുന്ന മാലാഖ നിന്നോട് സ്നേഹത്തോടെ നല്ല രീതിയിൽ സംസാരിച്ചുകൊള്ളും. അത്ര മധുരമായ വാക്കുകൾ നീ സ്വർഗത്തിൽ പോലും കേട്ടിട്ടുണ്ടാവില്ല. നിന്നോട് മധുരമായി സംസാരിക്കുന്നത് മാത്രമല്ല, നിന്നെ വേഗത്തിൽ എങ്ങനെ സംസാരിക്കണം എന്നും പഠിപ്പിച്ചു തരും. കുഞ്ഞ് ദൈവത്തിനോട് ചോദിച്ചു, പക്ഷേ എനിക്ക് എപ്പോഴെങ്കിലും ദൈവത്തിനോട് സംസാരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ദൈവം പറഞ്ഞു, എങ്ങനെ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കണമെന്ന് ആ മാലാഖ നിനക്ക് പഠിപ്പിച്ചു തരും. കൂടാതെ എന്നെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അവൾ നിനക്ക് പറഞ്ഞു തരും. അപ്പോൾ നിനക്ക് എപ്പോൾ സംസാരിക്കണമെന്ന് തോന്നുമ്പോഴും പ്രാർത്ഥനയിലൂടെ സംസാരിക്കാം. ഇത് കേട്ട് കുഞ്ഞു ചോദിച്ചു, പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അവിടെ ഒരുപാട് ചീത്ത ആൾക്കാരുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ എന്നെ ആര് രക്ഷിക്കും? ദൈവം പറഞ്ഞു, ഒട്ടും പേടിക്കണ്ട കുഞ്ഞെ, അങ്ങനെയുള്ള അവസരങ്ങളിൽ നിന്റെ മാലാഖ നിന്നെ രക്ഷിച്ചോളും. അവൾ ഒരു മടിയും കൂടാതെ അവളുടെ ജീവിതം നിനക്ക് വേണ്ടി ത്യജിച്ചിട്ടുണ്ടാവും. ആ സമയം സ്വർഗം നിശബ്ദതയിൽ നിലച്ചിരുന്നു. പക്ഷേ ഭൂമിയിൽ നിന്നും ഒരു ചെറിയ ശബ്ദം കേൾക്കുകയുണ്ടായി. കുഞ്ഞിന് മനസ്സിലായി തനിക്ക് ഭൂമിയിലേക്ക് പോകുവാൻ സമയം ആയിരിക്കുന്നു എന്ന്. കുഞ്ഞു കരഞ്ഞോണ്ട് ദൈവത്തിനോട് ചോദിച്ചു, പ്രിയപ്പെട്ട ദൈവമേ, ആ മാലാഖയെ ഞാൻ എന്തു വിളിക്കും? എനിക്കവരുടെ പേര് പോലും അറിയില്ല, ദൈവത്തോട് ചോദിച്ചു. അപ്പോൾ ദൈവം മറുപടി പറഞ്ഞു, അവളുടെ പേര് എന്തു തന്നെ ആയിക്കോട്ടെ, നീ അവളെ അമ്മ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞ് ദൈവം അപ്രത്യക്ഷപ്പെട്ടു. ഇതെല്ലാം കേട്ടതിനു ശേഷം കുഞ്ഞ് ഭൂമിയിൽ പിറന്നു. കുഞ്ഞിന്റെ അമ്മയുടെ അടുത്ത് സുരക്ഷിതയായി എത്തി. പ്രിയപ്പെട്ട കുട്ടികളെ, നോക്കിക്കേ, നിങ്ങളുടെ അമ്മ എത്ര മഹനീയമാണെന്ന്. നമ്മുടെ അമ്മ നമ്മളെ നന്നായി സുരക്ഷിതമായി നോക്കിക്കോളും. ഹായ് കുട്ടികളെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മറ്റൊരു കഥ പഠിക്കാം. ഒരു കാട്ടിൽ ഒരു മനോഹരമായ കുളം ഉണ്ടായിരുന്നു. അതിന്റെ നടുക്ക് ദ്വീപ് പോലൊരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ പോകണമെങ്കിൽ എല്ലാവരും ആ നദി കടക്കണം. ആ ദ്വീപിൽ നിറയെ സ്വാദുള്ള പഴങ്ങളും പച്ചക്കറികളും ഉണ്ടായിരുന്നു. എല്ലാ മൃഗങ്ങളും ആ പഴങ്ങൾ കഴിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ആ സ്ഥലത്തേക്ക് പോകുവാൻ എല്ലാവർക്കും ഭയമായിരുന്നു. കാരണം കുളം മുഴുവൻ മുതലകളായിരുന്നു.
ഒരു ദിവസം ആ കാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു മുയൽ വെള്ളം കുടിക്കുവാനായി ആ കുളക്കടവിൽ ചെന്നു. മുയൽ ആ ദ്വീപ് കണ്ടു. എന്നിട്ട് ആലോചിച്ചു, എനിക്ക് അവിടെ പോണം, എന്നിട്ട് അവിടെയുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം. പക്ഷേ എങ്ങനെ മുതലകളെ മറികടന്ന് ആ ദ്വീപിലെത്തും? കുറെ വെള്ളം കുടിച്ചതിനു ശേഷം മുയലിന് ഒരു ഉപായം തോന്നി. പിറ്റേ ദിവസം അവൾ കുളക്കടവിൽ വന്നിട്ട് ഉറക്കെ മുതലകളെ വിളിച്ചു. ഇത്രയ്ക്ക് ഉറക്കെ ധൈര്യത്തിൽ ഞങ്ങളെ വിളിക്കാൻ ആരാ ഇവിടെ ഉള്ളതെന്ന് മുതലകൾക്ക് തോന്നി. എന്നിട്ട് എല്ലാവരും കൂടെ മുയലിന്റെ അടുത്തേക്ക് വന്നു. സത്യം ചെയ്യ്, എന്നെ ഒന്നും ചെയ്യില്ല എന്ന് മുയൽ പറഞ്ഞു. മുയൽ തന്റെ ബുദ്ധി കാണിക്കാൻ തുടങ്ങി. നീ വിഷമിക്കണ്ട, ഞങ്ങളോട് പറയൂ, ഒരു മുതല പറഞ്ഞു. കാടിന്റെ രാജാവ് എല്ലാ മൃഗങ്ങൾക്കും ഒരു വലിയ ഉത്സവം കാഴ്ചവെക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി എല്ലാ മൃഗങ്ങളുടെയും എണ്ണമെടുക്കാൻ പറഞ്ഞു. അദ്ദേഹം നിങ്ങളെയും കൂട്ടത്തിൽ എണ്ണുവാൻ ഏൽപ്പിച്ചു. നിങ്ങൾ എന്നെ ഉപദ്രവിക്കില്ലെങ്കിൽ ഞാൻ നിങ്ങളെയും എണ്ണമെടുത്തിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് എണ്ണം പറയാം, മുയൽ പറഞ്ഞു. എല്ലാ മുതലകളും പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. സമ്മതിച്ചു, പക്ഷേ നീ എങ്ങനെ ഞങ്ങളെയെല്ലാം എണ്ണും? ഒരു മുതല ചോദിച്ചു. നിങ്ങളെല്ലാം ഒരു വരിയിൽ നിൽക്കുക, ഞാൻ നിങ്ങളുടെ പുറത്ത് കയറി ചാടി ചാടി എണ്ണിപ്പോകാം, അപ്പോൾ എളുപ്പമാകും, മുയൽ പറഞ്ഞു. എല്ലാ മുതലകളും മുയൽ പറഞ്ഞത് അനുസരിച്ചു. ആ വരി ദ്വീപ് തൊട്ട് കുളത്തിന്റെ കര വരെ ഉണ്ടായിരുന്നു. മുയൽ ഉടനെ ചാടി ആ ദ്വീപിൽ വിജയകരമായി എത്തി. അങ്ങനെ മുയൽ ആ ദ്വീപിലെത്തി പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിച്ചു. അവിടെ വിശ്രമിച്ച് വൈകുന്നേരമായപ്പോൾ തിരിച്ച് ദ്വീപിന്റെ കരയിൽ എത്തുകയും ചെയ്തു. രാവിലെ പോയ മുയൽ ഇതുവരെ തിരിച്ചെത്തിയില്ലല്ലോ. എല്ലാ മുതലകളും മുയലിനു വേണ്ടി ദ്വീപിന്റെ കരയിൽ കാത്തിരുന്നു. നീ എന്തെടുക്കുകയായിരുന്നു ഇത്രയും നേരം? മുയലിനെ കണ്ടപാടെ മുതലകൾ ചോദിച്ചു. ഞാൻ എടുത്ത എണ്ണത്തിൽ പിഴവ് സംഭവിച്ചു, അങ്ങനെ നിൽക്കുകയായിരുന്നു. നിങ്ങളെ എണ്ണുന്നത് അത്ര എളുപ്പമല്ല. രാവിലെ നിന്നതുപോലെ ഒന്നും കൂടെ വരിയിൽ നിൽക്കാമോ? ഇത്തവണ തെറ്റ് സംഭവിക്കില്ല, ഉറപ്പ്, മുയൽ പറഞ്ഞു. എല്ലാ മുതലകളും മുയലിനെ വിശ്വസിച്ച് വരിയിൽ വീണ്ടും നിരന്നു നിന്നു. പെട്ടെന്ന് തന്നെ മുയൽ ചാടി ചാടിപ്പോയി. എന്നിട്ട് കുളക്കടവിൽ വളരെ സുരക്ഷിതമായി എത്തുകയും ചെയ്തു. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങൾ കണ്ടോ എത്ര ബുദ്ധിപൂർവമാണ് മുയൽ മുതലകളിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടതെന്ന്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മനസാന്നിധ്യം ഉപയോഗിക്കണം. നമ്മൾ എന്ത് തീരുമാനിച്ചോ അത് ചെയ്യുകയും വേണം.